ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പുകയില കൊണ്ട് കൊറോണക്കെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിക്കാമെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിഗരറ്റ് ഉൽപ്പാദകരായ ബെൻസൺ ആൻഡ് ഹെഡ്ജസിൻ്റെ അവകാശവാദം വിശ്വസനീയമോ? മൃഗങ്ങളിൽ മാത്രം പരിശോധിച്ച ഈ വാക്സിനുകൾ പൂർണ്ണമായ വിജയം കണ്ടെന്ന അവകാശവാദവുമായി എത്തിയ കമ്പനി മനുഷ്യരിൽ ഇത് പരിശോധിക്കുവാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. UK സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ജൂൺ മുതൽ 3 ദശലക്ഷം വാക്സിനുകൾ ഉണ്ടാക്കാമെന്നാണ് അമേരിക്കൻ ടുബാക്കോ അവകാശപ്പെടുന്നത്. ഇത്തരം പകർച്ചവ്യാധികളെ നേരിടുന്നതിൽ മുൻപരിചയമുണ്ട് കെന്റൂക്കി ബയോ പ്രോസസ്സിംഗ് എന്ന സ്ഥാപനത്തിന്. 2014 എബോളയെ പ്രതിരോധിക്കാൻ ഒരു മരുന്ന് ഇവിടെ വികസിപ്പിക്കുകയുണ്ടായി. കൊറോണ വൈറസിൻ്റെ ഒരു ഭാഗം ക്ലോൺ ചെയ്തെടുത്താണ് KBPയിലെ ഗവേഷകർ ഫലസിദ്ധിയുള്ള ആൻറ്റിജൻ വികസിപ്പിച്ചത്. ശരീരത്തിൽ ഒരു ബാഹ്യവസ്തു പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ശരീരത്തെ മനസ്സിലാക്കിക്കുന്ന വസ്തുവാണ് ആൻറ്റിജൻ. അത് മനസ്സിലാക്കിയാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ആ വസ്തുവിനെ ചെറുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നീട് രോഗം ബാധിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ശരീരത്തിന് കഴിയും, ഒപ്പം രോഗത്തെ ഇല്ലാതാക്കാനും. ഈ ആൻറ്റിജനുകളെ പുകയിലച്ചെടിക്കുള്ളിലേക്ക് കുത്തിവെക്കുകയാണ് കെന്റൂക്കി ബയോ പ്രോസസ്സിങ്ങിലെ ഗവേഷകർ ചെയ്യുന്നത്. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ സർക്കാരുകളുമായും പങ്കാളികളുമായും ചേർന്ന് ജൂൺ മുതൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ആരംഭിക്കാൻ കഴിയുമെന്നും പ്രതിവാരം 1 ദശലക്ഷത്തിനും 3 ദശലക്ഷത്തിനും ഇടയിൽ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.